ഉമ്മ കൂടെ നിൽക്കണം, ഇതൊക്കെ കൂടെ നിൽക്കണം, ഇല്ലെങ്കിലാണ് പണി പാളുമല്ലത്ത് കിട്ടുക. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിലാക്കുമാറാവട്ടെ. അപ്പോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മരുമകളുടെ കൂടെ ഉമ്മമാര് കൂടെ നിൽക്കണം. ഞങ്ങൾ കാറിലൊക്കെ എണ്ണടിക്കണ സമയത്ത് എണ്ണക്ക് അങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു താഴ്ത്തട്ടെ. ഏയ് കാറിലൊക്കെ എണ്ണടിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഉറപ്പ് വരുത്തും, ഇത് ഡീസലിനല്ലേ, ഇത് പെട്രോളിനല്ലേ. ഏഹ് അപ്പൊ പലപ്പോഴും പറയാം, എന്തെങ്കിലും കണ്ണാണല്ലേ, കണ്ണ് കാണുന്നില്ല, പാളി കഴിഞ്ഞാൽ പണി വാളുമല്ലോ. അതുകൊണ്ട് നമ്മളൊന്ന് ഉറപ്പ് വരുത്തും, ഡീസലിനല്ലേ അടിക്കണത്, ഡീസലിന്റെ കുറ്റിന്റെ അടുത്ത് തന്നെ വണ്ടി കൊണ്ടേ നിർത്താം, എന്നാലും നമ്മളൊന്ന് ഉറപ്പ് വരുത്തും, എന്ത് ഇത് ഡീസലിനല്ലേ. അതേമാതിരിക്ക് എല്ലാരും ഒന്ന് ഉറപ്പ് വരുത്താം, ഇത് ബൂസ്റ്റ് തന്നെയാണോ, ഇത് ഹോർലിക്സ് തന്നെയാണോ, അതോ ഉപ്പാണോ, ഇത് മഞ്ഞപ്പൊടിയാണോ, മുളകം പൊടി, ഉറപ്പ് വരുത്താം. എന്നാ ഇൻഷാല്ലാ സന്തോഷത്തോടെ നിൽക്കാം, നല്ല മൈലേജ് ഉണ്ടാവും കുടുംബ ജീവിതത്തിൽ, ഇല്ലെങ്കിൽ ആകെ പണി വാളും. ഡീസൽ അടിക്കേണ്ട വേണ്ടി പെട്രോൾ അടിച്ചാ വണ്ടി താറുമാറാവൂലേ. അതേ പ്രകാരം തന്നെയാണ് കുടുംബജീവിതം, സന്തോഷത്തോടെ മുന്നോട്ട് പോകണം, അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ട ഉമ്മയുടെ നല്ല സ്വഭാവമാണ് മരുമകളുടെ കൂടെ നിൽക്കണമെന്നാണ്, പഠിച്ച മരുമകളാണെങ്കിലും കൂടെ നിൽക്കണമെന്നാണ്. ആ മരുമകളെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കണം മോളെ, അടുക്കളയിൽ ഇങ്ങനെയാണ് എല്ലാ ജോലികളും ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട മരുമകളെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ജോലി ചിലപ്പോ മറ്റൊരു രൂപത്തിലായിരിക്കാം, മറ്റൊരു രൂപത്തിലായിരിക്കാം. പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് കയറി വന്ന മരുമകളായിരിക്കാം, ഗ്യാസ് എന്താണെന്ന് കാണാത്ത മരുമകളായിരിക്കാം, അടുപ്പത്ത് മാത്രം അടുക്കളയിൽ തീ കത്തിച്ചുകൊണ്ട് മാത്രം ഭക്ഷണം ഉണ്ടാക്കിയ മരുമകളായിരിക്കാം. ആ മരുമകൾ നിങ്ങളെ പുതിയ ഭവനത്തിലേക്ക് കയറി വരുമ്പോ അവിടെയുള്ള ഗ്യാസിന്റെ അടുപ്പും കരണ്ടിന്റെ അടുപ്പൊക്കെ കാണുമ്പോ അവർക്ക് വല്ലാത്ത സങ്കടമുണ്ടാവും, ചോദിക്കാനും മടിയുണ്ടാകും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാലേ എന്നെ അവരൊരു കുറവുള്ളവരായിട്ട് കാണുമോ? ഉമ്മാഹിത് എങ്ങനെയാണ് വെക്കേണ്ടത്, വാപ്പാഹിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വരുമക്കൾക്ക് ചോദിക്കാൻ ചിലപ്പോ മടിയുണ്ടാകാം. അവിടെയാണ് നല്ല ഒരു ഉമ്മയുടെ സ്വഭാവം ഞാൻ പറഞ്ഞു തരട്ടെ. അറിവ് നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളെ, എന്റെ നമ്മുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷം എങ്ങ് പോയി ചെറുപ്പക്കാരാ? നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടായ സമാധാനമൊക്കെ എവിടെയാണ്? നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടായ റാഹത്തൊക്കെ എവിടെയാണ്? അത് ആ കുടുംബ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സമാധാനവും സന്തോഷവും എന്നും നിലനിർത്തേണ്ടത് ഉമ്മാ നമ്മുടെ ബാധ്യതയാണ്. ഉമ്മാ നിങ്ങൾ പറഞ്ഞാ പിന്നെ ആ കുടുംബത്തിൽ മറ്റൊരു വാക്കില്ലല്ലോ, നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിൽ മറ്റൊരു വാക്കില്ലല്ലോ വാപ്പാ. അതുകൊണ്ട് ആദ്യമായി കയറി വരുന്ന മരുമകളെ കൂടെ നിന്നുകൊണ്ട് ആ മരുമകൾക്ക് വേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണേ. പ്രിയപ്പെട്ട മരുമകളെ സ്നേഹം നിങ്ങൾക്കെന്നും പിടിച്ചു വെക്കണമെങ്കിലേ ഒരു അമ്മായുമ്മയും ഒരു മരുമകളും ഒരു പ്രിയപ്പെട്ട ഉമ്മയും മരുമകളും സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിലേ, അവരുടെ ജീവിതം എന്ന റാഹത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകണമെങ്കിലേ പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മരുമക്കൾ ചെയ്യുന്ന നന്മ കണ്ടിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഉമ്മയായി നിങ്ങൾ മാറണം. ഉമ്മ മരുമകൾ ചെയ്യുന്ന ചെറിയ നന്മയാണെങ്കിലും അത് കാണണം നിങ്ങള്. ചില ഉമ്മമാരുണ്ട് മരുമകൾ എത്ര നന്മ ചെയ്താലും അത് കാണൂല, അവരങ്ങനെ ഉറങ്ങും. മരുമക്കളെടുത്ത് എന്തെങ്കിലും അവരെ തെറ്റുകൊണ്ട് അങ്ങനെ ചാടിയേക്കും. അങ്ങനത്തെ ഉമ്മമാരായ മാറരുത് നമ്മളെ. പ്രിയപ്പെട്ട മരുമകൾ സ്വന്തം മകളെ പോലെയാണ്, പ്രിയപ്പെട്ട മരുമകൾ സ്വന്തം മകളെ പോലെയാണ്. സ്വന്തം മക്കളെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ മക്കളെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കോ? ഉമ്മ ഇല്ലല്ലോ, ആ മക്കളെ പറഞ്ഞു നന്നാക്കുകയല്ലേ നമ്മൾ ചെയ്യാറുള്ളത്. അതുപോലെയാണ് അതുപോലെയാണ് ഉമ്മാ വീട്ടിലേക്ക് കയറി വരുന്ന മരുമകൾ അതുപോലെ കാണാൻ കഴിയണം നമുക്ക്. ആ മരുമകൾ ചെറിയ മക്കളല്ലേ, പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം, പലപ്പോഴും പാകപ്പിഴവുകൾ സംഭവിക്കാം. പക്ഷേ അതെല്ലാം അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട മരുമകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പറയുകയാണ് ചെറിയ നാളിൽ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് ഞാൻ മദീനയിലെ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ, എത്രയോ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നതല്ല മുത്തി നബിയാണ്, എത്രയോ കാര്യങ്ങൾ വീട്ടുജോലികളൊക്കെ പഠിപ്പിച്ചു തന്നതെന്റെ നബിയാ. കാരണം എന്തെന്നറിയോ, ആയിഷ ബീവി ചെറിയ മോളല്ലേ, ആയിഷ നീ എന്തേ അങ്ങനെ ചെയ്തു, ആയിഷ നീ എന്തേ ഇങ്ങനെ ചെയ്തില്ല,
എന്നൊരു പരാതി പോലും എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു സന്തോഷമുള്ള കുടുംബം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, ഒരു സമാധാനമുള്ള കുടുംബം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. നിങ്ങളെ മരുമകൾ എന്ത് നന്മ ചെയ്താലും അതിൽ പ്രോത്സാഹനം കൊടുക്കൽ ഉമ്മ നിങ്ങളെ ബാധ്യതയാണ്, വാപ്പാ നിങ്ങളെ ബാധ്യതയാണ്. കാരണം എന്തെന്നറിയോ, ആരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണ്? എന്നെ പറ്റി നന്മ പറയണമെന്നാ. എന്റെ പുന്നാര ഉമ്മ, എന്റെ പുന്നാര വാപ്പാ, എന്റെ ഭർത്താവ്, എന്റെ ഭർത്താവിന്റെ ഉമ്മ, എന്റെ കുടുംബങ്ങളിൽ എന്നെ ഒരു നന്മയെങ്കിലും പറഞ്ഞിരുന്നു ഞാൻ ഉസ്താദേ. ഞാൻ ചീത്തയാവട്ടെ, ഞാൻ അവർക്ക് മോശപ്പെട്ടവനാവട്ടെ, പക്ഷേ എല്ലാ സമയത്തും ഞാൻ അവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ. ഒരു നന്ദി വാക്ക് പോലും എന്റെ ഉമ്മ എന്നോട് പറയാറില്ല, ഒരു നന്ദി വാക്ക് പോലും എന്റെ വാപ്പ എന്നോട് പറയാറില്ല. ചായയിൽ മധുരം കുറഞ്ഞതിന്റെ പേരില്, ഭക്ഷണത്തിന്റെ സമയം തെറ്റിയതിന്റെ പേരില്, ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവുകൾ സംഭവിച്ചതിന്റെ പേരില്, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു മുടി കണ്ടതിന്റെ പേരില്, ബദറുണ്ടാകുന്ന ഉമ്മമാരില്ലേ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വാപ്പമാരില്ലേ, തലാഖില്ല വക്കിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകുന്ന ഉമ്മമാരില്ലേ, ആ കുടുംബത്തിൽ എവിടെ നാ സമാധാനം ഉണ്ടാവുക, ആ കുടുംബത്തിൽ എങ്ങനെ സന്തോഷമുണ്ടാവുക. മാറണം ഉമ്മ, മാറണം വാപ്പാ, മാറണം മാതാപിതാക്കളെ. ഒരു സ്നേഹലോകത്തിന്റെ സ്നേഹ കുടുംബത്തെ പടുത്തുയർത്താൻ ഒരു ഉമ്മയും വാപ്പയുമായിട്ട് നമ്മളായി തീരണം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ തെറ്റുകൾ മാറ്റാ, സ്നേഹത്തോടെ സ്വഭാവങ്ങൾ മാറ്റാ, സ്നേഹത്തോടെ എന്ത് നമുക്ക് മാറ്റാൻ പറ്റോ? സ്നേഹത്തിന്റെ പകരം ദേഷ്യപ്പെടുന്നവരാണോ? എപ്പോഴും മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ഉമ്മയാണോ? എപ്പോഴും മരുമകളെ രണ്ടാം നമ്പറായി രണ്ടാം കണ്ണുകൊണ്ട് കാണുന്നവരാണോ? ആ കുടുംബത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ മക്കളെ നന്നാക്കി എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോത്സാഹനം കൊടുക്കണം. ഏയ്, ഇപ്പൊ നല്ലൊരു കാര്യം ചെയ്തു, നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പ്രോത്സാഹനം കൊടുക്കണം. മാഷാ അല്ലാ, ഇത് ആരുണ്ടാക്കിയതാ? ആ ഇത് ഉണ്ടാക്കിയ മാഷാ അല്ലാ, എന്തോ ഒരു നല്ല ടേസ്റ്റ്, ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്ക. കാരണം എന്താ പറയാ, അവര് പാവങ്ങളല്ലേ, ടേസ്റ്റ് ഉണ്ടാവും, അത് വേറെ. അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്ക, ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. കാരണം എന്താ, ആ മാഷാ അല്ലാ, ഇവര് തിരക്കിടില്ല കേട്ടോ, ഇൻഷാ അല്ലാ ഇവിടെ ഇനി പുതിയ ഐറ്റംസ് ഒക്കെ പൈറ്റ, ഇൻഷാ അല്ലാ അങ്ങനെ പുതിയ പുതിയ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തരും. നേരെ മറിച്ച് ദത്താദ് ഇങ്ങനെ പറഞ്ഞാലോ, പണി പോളം. അങ്ങനെയാണ്, അതെങ്ങനെയാണ്? അയൽപക്കത്തെ വീട്ടുകാരെങ്ങനെ വന്ന് ചോദിക്കും, അല്ല എങ്ങനെയുണ്ട് പുതിയ മാള്, പുതിയ മരുവോളി എങ്ങനെയുണ്ട്? കല്യാണം കഴിഞ്ഞാ പിന്നെ അയൽപക്കാർ വരുമല്ലോ അല്ലേ, കല്യാണം കഴിഞ്ഞാ പിന്നെ അയൽപക്കാർ വന്നിട്ട് ചോദ്യതാണ്, അല്ല എങ്ങനെയുണ്ട്? ഏയ് ചോദിക്കാണ്. അപ്പൊ മാഷാല്ലാ നല്ലൊരു ഉമ്മ പറയുന്നത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എനിക്ക് എപ്പോഴും ഒരു സമാധാനം. ഏയ് നല്ലൊരു അമ്മായിയുമ്മയുടെ സ്വഭാവം എങ്ങനെയാണ്? മരുമക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ആരോ നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാല് ആ ഉമ്മ പറയേണ്ട വാക്കാണ് അൽഹംദുലില്ലാഹ്, എനിക്ക് ഇപ്പോഴാ ഒരു സന്തോഷമായത്, എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായത്, എനിക്ക് ഇപ്പോഴാ ഒരു സന്തോഷമായത്. മാഷാല്ലാ എന്റെ വീട്ടില് ഇന്നവരേ ഇല്ലാത്തൊരു നല്ലൊരു സന്തോഷം, എന്റെ മരുമകൾ എന്റെ മരുമകളെ അത് എനിക്ക് പിറക്കാതെ പോയ മോള, സംഗതി പിറക്കാതെ പോയ മോള തന്നെയാണ്, പക്ഷെ അത് പറച്ചിലുണ്ടല്ലോ, അതൊരു കാട്ടിക്കൂട്ടല, എനിക്ക് പിറക്കാതെ പോയ എന്റെ സ്വന്തം മോള. അങ്ങനെ ഒരു ഉമ്മ പറയണം ആരെ കുറിച്ചിട്ട്? ആരെ കുറിച്ചിട്ട്? മരുമകളെ കുറിച്ചിട്ട്. ഇത് ചില ആളുകളുണ്ട് അല്ല, എന്തപ്പോ മരുമകളെ പാട്, ദത്താ മാളെ എന്നോട് പറയണ്ട, ഒരു ചൂടുവെള്ളം വെക്കാനും പോലും അറിയില്ല. അതെങ്ങനെയാണ്, ഞാൻ ദത്താ മാളെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കളിയാക്കണ്ട, കാരണം മലപ്പുറം ഭാഷക്ക് വല്ല പവർ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ആ ഒരു കുഴപ്പമില്ല അല്ലേ, മലപ്പുറം ഭാഷക്ക് വലിയ പവറാണ്, അതുകൊണ്ട് മലപ്പുറം ഭാഷക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് ചില ആളുകൾ അങ്ങനെയാണ്, എന്താ മാളെ ഒരു ചുടെല്ലാം വെക്കാൻ വരെ അറിയില്ല, അങ്ങനെ പറയുന്നവരല്ലേ. അങ്ങനെ പറയുന്ന എത്ര ആളുകളുണ്ട്? ഈ പറയുന്ന ആളുകളോ, ഏയ് പറയുന്ന ഉമ്മ ചെറുപ്പത്തിൽ ചിലപ്പോ വെള്ളം കലക്കിയപ്പോ ചിലപ്പോ കളറും പൊടിക്ക് പകരം ചിലപ്പോ സോപ്പും പൊടി ഇട്ട ആളെ കരിക്കണം, അല്ലെങ്കിൽ കളം പൊടി കളറല്ലേ എന്ന് കരുതി ചിലപ്പോ മഞ്ഞപ്പൊടി ഇട്ട ആളെ കരാം, അതൊന്നും കാണൂല. മരുമക്കളെ കുറ്റം മാത്രം കാണാം,
ഞാൻ ഉമ്മമാരെ കുറ്റപ്പെടുത്തല്ലോ, ഉമ്മമാരെ ഒരിക്കലും ചീത്ത പറയുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റൂ, മാറ്റണം, നിർബന്ധമായും മാറ്റേണ്ട കാര്യങ്ങളാണ്, അത് മാറ്റിയേ തീരും. അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. ആരോട് നമ്മൾ മരുമകളുടെ ന്യൂനത പറയരുത്. നിങ്ങൾ മരുമകളുടെ ന്യൂനത പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, നിങ്ങളുടെ ന്യൂനത അല്ലാഹു മറ്റുള്ളവരെ മുമ്പിൽ വെളിപ്പെടുത്തും. അത് നിങ്ങൾ മറന്നു പോവണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാളുടെ ന്യൂനത നിങ്ങൾ മറച്ചു വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ന്യൂനത മറച്ചു വച്ചാൽ, മറ്റുള്ളവരുടെ പോരായ്മകൾ മറച്ചു വച്ചാൽ, മറ്റുള്ളവരുടെ കുറവുകൾ മറച്ചു വച്ചാൽ, നിങ്ങളെ കുറവുകൾ അല്ലാഹു മറച്ചു വെക്കും. മറക്കല്ലേ, മറക്കല്ലേ. അതുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ നിങ്ങൾ പറഞ്ഞു നടക്കരുത്. അയൽവാസികൾ വന്നുകൊണ്ട് മരുമകളുടെ സ്വഭാവം അന്വേഷിക്കുമ്പോ, അയൽവാസികൾ വന്നുകൊണ്ട് മരുമകളുടെ സ്വഭാവം നിങ്ങളോട് അന്വേഷിക്കുമ്പോ, ആ മരുമകളെ കുറിച്ച് നിങ്ങൾ ചീത്ത പറയാ പാടില്ല, ആ മരുമകളെ കുറിച്ച് മോശമായ വാക്കുകളെ നിങ്ങൾ പറയാ പാടില്ല. അല്ലാഹുവേ, അങ്ങനത്തെ സന്തോഷത്തോടെയുള്ള ജീവിതം അല്ലാഹു നമുക്ക് തരട്ടെ. അങ്ങനെയാണ് ഒരു നല്ല ഗുണമൊന്ന് നല്ല ഉമ്മയുടെ സ്വഭാവം, അങ്ങനെയാണ് നല്ല ഉമ്മയുടെ സ്വഭാവം അങ്ങനെയാണ്.